30 വർഷമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ ഭഗവാനെ, എനിക്ക് ഇതേപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. എന്റെ ഭഗവാനി, ഞാൻ 10 വർഷം ഈ കട്ടടത്തിൽ ആരുമില്ലാതെ, അപ്പൊ എന്റെ ഭഗവാനാണ് എന്നെ നോക്കിയത്. എനിക്ക് ഭഗവാന് കഴിഞ്ഞൊന്നുമില്ല. ഇതിനു മുമ്പ് അമ്മ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ജീവിച്ചത് വീട്ടുവേലയൊക്കെ. വീട്ടുവേലയ്ക്ക് ചായക്കട നടത്തി എന്നുള്ളൊരു അറിവ് കിട്ടിയായിരുന്നല്ലോ. ചായക്കടയാണ് ഈ 18 വർഷം പറഞ്ഞു, 17 വർഷം ഇവിടെ. ഇപ്പൊ ഈ കാണുന്ന ചായക്കടയാണ് ഈ ചായക്കട? ഇല്ല, ചായ ഇല്ല. അതെന്താ നിർത്താൻ കാരണം? നിർത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പുറത്ത് കട വന്ന് ഇത് ഈ കട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞ അവസരം വരെ ശബരിമലക്കാർക്കൊക്കെ ഊണ് കൊടുത്തേണ്ടിരുന്നു. നല്ല കച്ചവടം എനിക്കുണ്ടായിരുന്നു. എനിക്ക് പട്ടിണിയില്ലാതെ എന്റെ മക്കൾക്ക് എണ്ണ മേടിക്കാതെ കാശ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതെല്ലാം പോയി തെറിച്ച് ഈ കട ഇവര് കാണപണിയാന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് മാറ്റിയതാ മോനെ. ഞാനത് എനിക്ക് സങ്കല്പിക്കാൻ മേല കാണപണിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നി അമ്മ ഇങ്ങോട്ട് പൊളിച്ചു പോയി. പോലീസുകാരാണ് എന്റെ കാര്യങ്ങൾ, ഒരു പനി വന്നാലും ഒരിടത്തും കിടന്നാലും വച്ച് ആശുപത്രി കൊണ്ടുപോകണമെന്ന് അറിയാവോ? ആ അവര് പറഞ്ഞ് ചേച്ചിന, ചേച്ചിക്ക് ഒരു ഇടം കൊടുക്കണം, ചേച്ചിനെ വെറുതെ വിടാനൊക്കെയല്ല. അവര് ആരും ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ നോക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് ഈ ആളിന്റെ എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അപ്പൊ അമ്മ ഒറ്റക്കാണോ താമസിക്കുന്നത്? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അതിന്റെ വെട്ടക്ക് വെട്ടക്ക് വീടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാ മോനെ, ഞാൻ പോണതും വരുന്നതും. അല്ല, അപ്പൊ ചേച്ചിയുടെ പിന്നെ മക്കളെ എനിക്കില്ല. ഒരു കുട്ടി ഉണ്ടായി 4 മാസം ഗർഭിണിയായി, അത് പോയി. പിന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യം, ഹസ്ബൻഡ് മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. ആ പുള്ളിനെ ധ്യാനിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന്. അപ്പൊ ഇപ്പൊ സ്വന്തമായിട്ട് വീടും ഇല്ല, സ്ഥലവും ഇല്ല. സ്ഥലം ഇല്ല, വീടും ഇല്ല, വീടുണ്ട്, സ്ഥലമുണ്ട്. സ്ഥലം കഴിഞ്ഞി കിടപ്പുണ്ട്. അത് വിശ്വസിച്ചില്ല, ഒന്നുമില്ല. 2 സെന്റ് സ്ഥലവും ഒരു പെരയായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു. അവിടെ നിങ്ങോട്ട് പോരാനുള്ള കാരണം എന്താണ്? കൈനഗരി നിങ്ങോട്ട് പോരാനുള്ള കാരണം എന്താണ്? പോരാനുള്ള കാര്യം, ഞാൻ ഇവിടെ കച്ചവടത്തിന് വന്ന് പെട്ടുപോയി. പെട്ടുപോയി പിന്നെ സത്യായി പോയി. ഭഗവാനെ വിട്ട് ഞാൻ എങ്ങുമില്ലെന്ന് കണക്കാക്കി നിൽക്കുക. ഇപ്പോഴും ആ സ്ഥലം നിലവിലുണ്ടോ? ഉണ്ട്. 2 സെന്റ് ഉണ്ട്. 2 സെന്റ് സ്ഥലത്തില് പിന്നെ വീട് വെക്കാനുള്ള യാതൊരു ആനുകൂല്യങ്ങളും അവിടെ കിട്ടുന്നില്ലേ? വീട് വെക്കാൻ വീട് വെച്ചിട്ടിട്ടുണ്ട്. വാടകക്കാര് കയറി താമസിച്ചിട്ട് വാടക പോലും തരാതെ അവരെ തല്ലിയിറക്കിയ അറിയാമോ? വാടകക്കാട് തല്ലിയിറക്കിയാണോ? തല്ലിയിറക്കിയാണ്. ഞാൻ ചെന്ന് തല്ലി പൊട്ടിച്ചിരിക്കാം. എന്റെ പേരല്ലേ ഇത് തുറന്ന് ഞാൻ അകത്ത് കയറി. ഞാൻ പാടുവെട്ടുണ്ടാക്കി വെച്ച വീടാണ്. എനിക്ക് അതിനു വേണ്ടിട്ട് എന്റെ, എനിക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് ഒന്നും നടക്കിയല്ല. കാരണം സ്ഥലം അത്ര ക്രൂഢമായ സ്ഥലമാണ്, അതിങ്ങനെ നീളത്തിൽ കിടക്കുക. അതിനൊന്നും നടക്കിയല്ലോ മോനെ. അതിനാണ് ഞാൻ ഈ യാചന പറയണ. എനിക്ക് എവിടെയെങ്കിലും ഒരു അത് കിട്ടിയ അമൃതാനന്ദമയ്യാണ് ഞാൻ ഈ നോക്കുന്നത്. അല്ല, ഞാൻ അതല്ല ചോദിച്ചേ. അപ്പൊ ഈ കൈനഗരി താമസ സമയത്ത്, കൈനഗരി അല്ലേ, കൈനഗരി താമസിച്ചുണ്ട്, കൈനഗരി പഞ്ചായത്ത് എന്താണ് ചേച്ചിയോട് പറഞ്ഞത്? പഞ്ചായത്ത് പറയാൻ എന്നാ പറയാനാ? പഞ്ചായത്ത് പറഞ്ഞ ഈ പെൻഷൻ പോലും അവിടെ നമുക്ക് തരുന്നില്ല. അതിൽ എഴുതി തരുന്നില്ല. നിങ്ങൾ ഇത്ര എന്തിന്റെ പെൻഷൻ ഉള്ള ചേച്ചിക്ക്? എനിക്ക് വിധവ പെൻഷൻ ഇപ്പൊ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത്ര വർക്കായെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കാർഡ് മാറ്റണം, ഇങ്ങോട്ട് സ്ഥലവും മേടിച്ച് ഇങ്ങോട്ട് വരണം. അവിടെ നിന്ന് എഴുതി തരാൻ പറ്റില്ല. റേഷൻ കാർഡ് മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ല. റേഷൻ കാർഡ് ഉണ്ട്. റേഷൻ കാർഡ് ഉണ്ട്. അപ്പൊ റേഷൻ കാർഡ് ഇപ്പൊ അവിടുത്തെ അഡ്രസ്സാണ് കിടക്കുന്നത്? അവിടുത്തെ അഡ്രസ്സല്ല, ഇവിടുത്തെ അഡ്രസ്സാ വെച്ചിരിക്കണം. പക്ഷെ ഇവിടെ നിന്ന് മാറുമല്ല, അവര് വാടകയ്ക്ക് താമസിക്കുമല്ലോ. അവര് മാറിത്തരാൻ പറയുമ്പോ മാറണ്ടേ? അത് കാരണം ഇങ്ങോട്ട് മാറ്റി ഈ കാർഡ് ഇവിടെ കൊടുത്തു, ഇവരുടെ പേര് വെച്ചിരിക്കുക. ഇപ്പൊ ഈ ഒരു പൂജാമൂടി തുടങ്ങിയത് എന്നൂല? എന്നും അല്ല ചെന്നാ, 17 വർഷത്തിന് മുന്നേ ഉണ്ട്. എനിക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ അതല്ലേ ചോദിച്ചാ, ചായക്കട നിർത്തലാക്കിയതിനു ശേഷമാണ് പൂജാമുറി തുടങ്ങിയത്? അല്ല, അതിനു മുമ്പ് ഞാൻ ഒരു ഉത്സവം നടത്തി, കൊടിവര ഉത്സവം ഒന്ന് നടത്തി. അപ്പൊ ഒക്കെ ഇവിടെ ഇത് ഭഗവാനെ ഞാൻ ഒരു അരികി വെച്ചോണ്ട് ഇവിടെ ചോറും കറി മീന് വേറ്റാതായിട്ട് വർഷങ്ങളായി. താമസങ്ങളൊന്നും കേട്ടണില്ല. ഞാൻ കഴിക്കത്തു തന്നവർക്ക് ഇറച്ചി വേണം, മുട്ട വേണം, ഓംലൈറ്റ് വേണം. ഇവിടെ ഇതൊന്നും നടക്കില്ല. എനിക്ക് അതേ പിടിച്ചു പോയാൽ പിന്നെ കുടിക്കണം, അങ്ങനെയുള്ള ഒരു അവസരമായി. ഞാൻ അത് കാരണം എല്ലാം ഇപ്പൊ എനിക്കുള്ളത് ഒരു ക്ലാസ് അവര് കുടിച്ചേക്കും പറ്റാതെ കഴുകാൻ പോലും പറ്റാത്തത്. ഗുരുവായൂർ പോയി, ഗുരുവായൂരപ്പം നേരിട്ട് എന്നോട് ചോദിച്ച പാചകം എന്താണെന്ന് പറഞ്ഞാ, ഇത്രയോ ത്യാഗം സഹിച്ചൊരു സ്ത്രീ, ഇത്ര ത്യാഗം സഹിച്ചൊരു സ്ത്രീ ഉണ്ടോന്നാണ് ചോദിച്ചത്. നേരിട്ട് ഞാൻ ബസ് ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് പോകുവാ, എനിക്ക് ആരും വേണ്ട കൂട്ട്, എന്റെ കുഞ്ഞണ്ട് കൂട്ട്. ബസ്സിലിരിക്കുമ്പോ ആ പൂർണ്ണ ദർശനം ഇങ്ങോട്ട് തന്നടനെ ഗുരുവായൂരപ്പാന്നൊരു വെളി വിളിച്ചിട്ട് വണ്ടിക്കാരി ബ്രേക്ക് പിടിച്ചു പോയി. ഒരു ബ്രേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ആരാമോ, എന്ത് പറ്റി ചോദിച്ചു. അമ്മച്ചി ഒന്നും പറ്റിയില്ല, ഞാനൊന്നും പറ്റില്ല, സ്വപ്നം കണ്ടതാ മോനെ എന്ന് പറഞ്ഞു. അവിടെ ദർശനം കണ്ട് വേഗം നൂന്ന് കഴിച്ച് ഒരുങ്ങി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോ വീട്ടിൽ ഇത് എന്റെ കട,
കടയിൽ വന്ന് ഞാൻ മകനോട് പറഞ്ഞു, മകനെ വേഗം വിട്ടോളാം, വലിച്ചു വിട്ടോ, അവിടെ ചെന്ന് നമുക്ക് ഒരു പട്ടി, പട്ടിയുടെ കേന്ദ്രം അവിടെ, ഒരു പട്ടി പോലും അനങ്ങരുത്. അമ്മയെ കാത്തു സൂക്ഷിച്ച് അവിടെ കയറ്റി നോക്കുമ്പോ ഒരു മണി, ഒരു പെണ്ണ് ചെയ്യാവുന്നതാണോ ഒരു മണി? എനിക്ക് പേടിയില്ല, എനിക്ക് പേടി എന്താണെന്ന് അറിയത്തില്ല. എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്, ഞാൻ എന്തിനാ പേടിക്കണോ? എനിക്ക് ഇവരെ വിട്ട് എനിക്ക് എങ്ങും പോകാനാകില്ല. ഒരു ക്ഷേത്രം വെച്ച് അതിന്റെ പടിയാ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം മോനെ. എന്നാലും വേണ്ടിയില്ല, എനിക്ക് എനിക്ക് അവര് വേണം, എനിക്ക് എന്റെ കുഞ്ഞുങ്ങള്. ഞാൻ ഒരാൾ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ല വിളി കേക്കണ പോലെയാണ് അവരുടെ ആ നോട്ടം, അറിയാമോ? ഹലോ, ആ നമസ്കാരമുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷന്റെ പരിസരത്താണ്. ഇവിടെ ഒരു അമ്മ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആ ചായക്കട അടച്ചു പൂട്ടുകയും ആ ചായക്കട സ്ഥാനത്ത് ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് ആരാധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് കണ്ട് വന്ന് ഇവിടെ വന്ന് തൊഴുത് കാണിക്ക വഞ്ചിയിട്ട് പോകുന്നത്. ഈ അമ്മയുടെ ദയനീയാവസ്ഥ കണ്ടാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അത് അതുപോലൊരു അവസ്ഥയായി പോയി. കാര്യം ഇവർക്ക് ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല, മക്കൾ നോക്കുന്നില്ല, സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല, അങ്ങനെയുള്ള യാതൊരുവിധ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ അമ്മ ഇവിടെ നിൽക്കുന്നത്. നമുക്കിപ്പോ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആ അമ്മയോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് നമുക്ക് അന്വേഷിക്കാം. അപ്പൊ നമുക്ക് ആ അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അമ്മ പറയും നമ്മുടെ എന്താണ് സംഭവിച്ചെന്നുള്ളത്, എന്താണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം എന്താണുള്ളതും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് അമ്മയുടെ പേര്? ആനന്ദവള്ളി ശിവൻ. എന്താ ശരിക്കും പറഞ്ഞ എന്താ സംഭവിച്ചത്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഭക്തയായിട്ട് 30 വർഷമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ ഭഗവാനാ, എനിക്ക് ഇതേപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. എന്റെ ഭഗവാനി, ഞാൻ 10 വർഷം ഈ കട്ടടത്തിൽ ആരുമില്ലാതെ, അപ്പൊ എന്റെ ഭഗവാനാണ് എന്നെ നോക്കിയത്. എനിക്ക് ഭഗവാന് കഴിഞ്ഞൊന്നുമില്ല. എനിക്ക് ഭഗവാനാ ഒരിടി ഇരിപ്പിടം കൊടുക്കാനുള്ള ആശ്രയം എല്ലാവരും തരണം. എനിക്ക് അമൃതാനന്ദമയ്യാണ് എന്നെ, ഞാൻ എന്നും കാത്തിരിക്കുന്ന അവരുടെ ഒരു ഉപകാരം എനിക്ക് കിട്ടണം, അവര് ചെയ്യൂ എന്നുള്ള ഒരിത്. മോഹൻലാലും അമ്മൂട്ടി ഇവരൊക്കെ എനിക്ക് സഹായിക്കണം. ഈ അമ്മച്ചിയുടെ ദയ, അമ്മച്ചി യാചിക്കുന്നു മക്കളോട്, അമ്മച്ചി യാചിക്കുവാണ് നിങ്ങളോടല്ല, എല്ലാ ഭക്തരോടും ഞാൻ യാചിക്കുവാണ് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഈ 5 പേരുണ്ട്, 5 പേരും ഞാൻ വിളിച്ചാൽ എനിക്ക് വിളി കേൾക്കുമോ? ഒരു അതറിയാവോ, അറിയാവോ ആ രീതിയിൽ ഞാൻ പൂജിച്ച് അവരുടെ കൈകാര്യം ചെയ്യുന്നു. അവരുടെ ഒരു ക്ഷേത്രം വേണത് അതിന്റെ ഒരു പടിയെ കിടന്നാ മതി എനിക്ക്, ഇനി സമാധാനം ഉണ്ടാവും മക്കളെ. എനിക്ക് ഞാൻ അത്രയ്ക്കും കണ്ണുനീരോടുകൂടിയാ ജീവിക്കുന്നത്. ഞാൻ ഒരു ദിവസം എങ്കിലും ഉറങ്ങണ ദിവസം ഇല്ല. എന്റെ മകനെ പറ്റി, എന്റെ മകനെ പറ്റി, ദൈവമേ എന്നെ കൊണ്ട് പോണത് കാണുമ്പോ കൊണ്ടുള്ള വിഷമങ്ങള്, എന്റെ കൂടെ നടക്കാൻ പ്രസവിച്ച ഒരു കുട്ടിയാണ് എന്റെ കൂടെ തയ്യേന, അവൻ അവന്റെ വഴിക്ക് പോകും. പക്ഷെ ഇതെന്റെ കൂടെ ഉണ്ട്, അറിയാമോ? ഈ ഞാൻ എന്ത് ചെയ്യണോന്ന് കൂടി എനിക്കറിയാം. ഞാൻ കഞ്ഞി കുടിച്ചില്ല, അമ്മ എഴുന്നേറ്റ് കഞ്ഞി കുടി.